ആന്റണീസ് എ യു പി സ്കൂളിൽ ഒരു ഫാം ക്ലബ് ഉണ്ട് കുട്ടികളെ ജൈവ രീതിയിൽ കൃഷി ചെയ്യാനുള്ള പരിശീലനം നൽകുകയാണ് ഈ ക്ലബിലൂടെ ധാന്യവിളകളുടെ കുടിയേറ്റവും അമിത ലാഭത്തിനു വേണ്ടിയുള്ള ആർത്തിയും മണ്ണിനെയും ജലത്തിനേയും വിഷമയമാക്കുന്നതിന്റെയും ഞെട്ടിക്കുന്ന കഥകളാണ് വർത്തമാന വയനാടിന് പറയാനുള്ളത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമം സെയിന്റ് ആന്റണീസ് എ യു പി സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ കാണാം നമുക്ക് സ്വാഗതം ചെയ്യാം ഇവരെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ സർഗീസ് അച്ചന്റെ നേതൃത്വത്തിൽ പഴൂർ എൽ പി സ്കൂൾ സ്ഥാപിച്ചു വയനാട് ജില്ലയിലെ ബത്തേരി താലൂക്കിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ിൽ ഈ വിദ്യാലയം ഒരു യു സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു മാനന്തവാടി കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്

ഇനി സ്കൂൾ ും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും യാത്ര പോവുകയതുകൊണ്ട് തന്നെ ഈ വർഷം ജൈവ പറഞ്ഞേ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ് പിന്നെ നിങ്ങളുടെ മാഷനകത്ത് ക്ലാസ് എടുക്കുമ്പോ പറയുന്നത് കേട്ടു നിങ്ങളുടെ ആവർത്തിച്ചു ഭൂമി എന്താണ് ഭൂമിയുടെ രക്തക്കുഴലുകളാണ് അതെന്താ രക്തക്കുഴൽ ജലം അത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല അതുപോലെ തന്നെ ഭൂമി ഒരു അമ്മയാണ് ഭൂമിക്ക് ജീവനുണ്ട് ഭൂമിക്ക് ജീവൻ വേണമെങ്കിൽ ജലം വേണം ഭൂമിയിലൂടെ ഒഴുകുന്ന ജീവൻ ഉള്ളത് കൊണ്ട് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഹൃദയത്തിൽ നിന്ന് പോയിട്ട് പിന്നെ ചുറ്റി വീണ്ടും ഹൃദയത്തിൽ വരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലെ വെള്ളം അങ്ങനെയാണോ അതിങ്ങനെ ഒഴുകി കടലിലങ്ങ് പോകുന്നു തീർന്നില്ലേ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ദിശയിലാണ് ഒഴുകുന്നത് മലയിൽ നിന്ന് ഒഴുകി കടലിൽ പോയി വീഴുന്നു പിന്നെ വീണ്ടും മലയിൽ എങ്ങനെയാ വെള്ളം എത്തുന്നത് മഴ പെയ്തിട്ട് ആ അതെങ്ങനെയാ വരുന്നേ മഴ പെയ്യുമ്പോൾ മഴ എങ്ങനെയാണേ മഴയോ കടലിൽ നിന്നും വരുന്ന സൂര്യപ്രകാശം എത്തി കടലിൽ നിന്നും ജലം നീരാവിയായി മുകളിലേക്ക് അപ്പൊക്രമണം തന്നെയാണ് അല്ലേ ശരി ഒരു സംശയം കൂടെ ചോദിക്കാനുണ്ട് എനിക്ക് ആതിരയോടെ നിങ്ങളുടെ അവിടെ സംസ്കൃതം പഠിപ്പിക്കണോണ്ട് ആണോ ആതിര സംസ്കൃതമാണോ പഠിക്കണേ സംസ്കൃതം എടുക്കാൻ കാരണം എടുക്കാൻ എന്തെങ്കിലും ഒരു തോന്നിയല്ലോ സംസ്കൃതം വീട്ടിലെല്ലാവർക്കും സംസ്കൃതം വലിയ ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് ചേച്ചിമാരൊക്കെ അതെന്നെ പഠിച്ചിട്ടുള്ളത് എന്നിട്ട് അത് വളരെ അവർക്ക് ഗുണം ചെയ്തു പറഞ്ഞോ ആ അതുകൊണ്ട് ആതിരെ സംസ്കൃതാ മതി പറഞ്ഞോ എന്നു നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ സംസ്കൃതം എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് മത്സരങ്ങൾക്ക് പോകാൻ സാധിച്ചു ഈ സംസ്കൃത മത്സരങ്ങൾക്ക് പോവാൻ സാധിച്ചു പിന്നെ സംസ്കൃതം അടുത്തറിയാൻ സാധിച്ചു അത് സംസ്കൃതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ കൊള്ളാം സംസ്കൃതം പഠിച്ചുകൊണ്ട് മലയാളം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ സംസ്കൃതം എനിക്ക് അങ്ങനെയാ തോന്നിയത് ഞാനും പണ്ട് സംസ്കൃതം ആണ് സ്കൂളിലെടുത്ത് അപ്പൊ സംസ്കൃതം പഠിച്ചോണ്ട് മലയാളം കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം തോന്നി കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ ശരി താങ്ക് യു ഈ സ്കൂളിൽ തന്നെയാണ് ഒന്നാം ക്ലാസ് വെച്ച് പഠിച്ചത് അല്ല പിന്നെ നാലാം ക്ലാസ് മുതൽ അപ്പൊ ഒന്നോട്ട് നാലു പഠിച്ചു ഒരു സ്കൂൾ ആണല്ലേ എന്നിട്ട് ആ സ്കൂളാണോ ഈ സ്കൂളാണോ മോക്ക് ഇഷ്ടം ഈ സ്കൂളാണ് എന്താ കാരണം ഇവിടെയുള്ള പഠന പ്രവർത്തനങ്ങൾ പഠനം അങ്ങനൊന്നും പറയണ്ട എന്താ ഇഷ്ടം പറ കാണാൻ നല്ലതാണോ നല്ല കൂട്ടുകാരുണ്ടോ സ്നേഹമുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെന്നോ സ്നേഹമുള്ള ടീച്ചേഴ്സ് ആണ് എങ്ങനെയാ ടീച്ചേഴ്സ് മോളെ സ്നേഹിക്കുന്നത് അറിയാത്ത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയോ അറിയാത്ത മോക്ക് അറിയാത്ത ഏത് പ്രവർത്തനമാ ടീച്ചർ പറഞ്ഞു തന്നെ അങ്ങനെ

എന്നാലും പറ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയാ എന്ത് വാങ്ങിച്ചു കഴിക്കും ചോറ് എന്താണ് കറി സാമ്പാർ ചോറും സാമ്പാറും വയനാട്ടിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണോ ചോറും സാമ്പാറും ആ ഞാൻ ഒട്ടും വിശ്വസിക്കത്തില്ല കുറച്ചുകൂടെ സത്യം പറയുന്ന ആരുണ്ട് നിങ്ങള് നിങ്ങളുടെ ഇടയില് ഞാനൊന്നും നോക്കട്ടെ ഫോണൊന്നും മൈക്കൊന്ന് പുറകോട്ട് കൊടുത്തേ നല്ലൊരു സത്യസന്ധമായ മുഖം പറഞ്ഞേറ്റവും ഇഷ്ടപെട്ട ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് അതവിടുന്നു പോയോ അതൊരു ഭക്ഷണമാണോ ആ പിന്നെ മോരി കറിയാണോ ഏറ്റവും ഇഷ്ടം അപ്പൊ അപ്പുറത്തൊന്നും കൊടുത്തേ എനിക്കിഷ്ടമുള്ള ഒരു സാധനം ഇഷ്ടമല്ലേ പറ എന്താണ് ബിരിയാണി നിങ്ങക്കാർക്കും ഇഷ്ടേ നമ്മൾ കൂട്ടാണ് എനിക്ക് ആകെ എനിക്കും ബിരിയാണി ഏറ്റവും ഇഷ്ടം അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ബിരിയാണി കിട്ടുവോ ഇല്ലേ ഒരു വിശേഷ ദിവസം ബിരിയാണി ഒക്കെ തരാൻ പറ ടി ഐ പ്രസിഡന്റിനോട് പറയണം കേട്ടോ മോൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണല്ലേ ഒരു ദിവസം

ു അപ്പൊ എന്തിനാ നിങ്ങളെ കൊണ്ടിങ്ങനെ ഒരു തീറ്റിക്കുന്നറിയോ മോൻ മുട്ട കഴിക്കാറുണ്ടോ സ്കൂളിൽ എന്തിനാ മുട്ട കഴിക്കുന്നത് സ്കൂളിൽ എന്തിനാ സ്കൂളിൽ പഠിപ്പിച്ചാ പോരേ മുട്ട എന്തിനാ മോന് തരുന്നേ സ്കൂളില് തന്നെ സ്കൂളിൽ ആരോഗ്യത്തിടെ വരാനായിട്ടാണോ മുട്ട തരുന്നത് ഇന്ന് മുട്ടയഴിച്ചാൽ നാളെ ആരോഗ്യത്തോടെ വരും അങ്ങനെയാണോ

ഗുഡ് മുരിൽ തന്നെയുള്ള വളരെ പ്രശസ്തനായ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു കഥാകൃത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ മക്കൾക്ക് ആർക്കെങ്കിലും അറിയാവോ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ആരാണ് കൃഷ്ണൻകുട്ടി മാഷ്ടപുസ്തകം വായിക്കണം കേട്ടോ നമ്മൾ പാഠപുസ്തകങ്ങളിലൊന്നും അല്ലാതെ ഈ വീട്ടിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പാട്ടറിയാവോ അറിയാമോ ഒന്ന് പാടിയേ പള്ളേ പൈച്ച നേരാ ഇത്തിരി കഞ്ഞിക്കൊണ്ടു വാത്താമ കറിക്കാണി ചമന്തിയും കാണി പിന്നെയനെ താനം ചെയ്യുവ പിന്നയനെ ചെയ്യുവം പള്ളേ പൈച്ച നേരം ഇത്തിരി കഞ്ഞി കൊണ്ടു വാത്താമ ചമന്തിയും കാണി പിന്നെ ഏനത്താൻ ചെയ്യുവാം പിന്നെ ഏനത്താൻ ചെയ്യുവാം പപ്പനാടെ പോയ നേരം അഞ്ചു റുപ്പ ചോ നേരാം അവയിരുപത്തഞ്ചുറുപ്പം എടുത്തു തന്തൂളാം അവയെടുത്തു തന്തുളാം പുടിയലി പോയി ഒരിക്കലി വാങ്ങിച്ചക്കു ആയിരുന്നേല് ലലലേലേലേലേലെ പോയ പോയ പോയാം പള്ളേ പൈച്ച നേരാം ഇത്തിരി കഞ്ഞിക്കൊണ്ടു വാത്തമാ

നമ്മുടെ തന്നെ തന്നെ ദിനങ്ങളില്ലേ കൂടെ ഒരു ദിനം ആചരിക്കണോ നമ്മുടെ ഭൂമിയുടെ രക്ഷാ ഈ ഓസോൺ എന്ന് പറയുന്നത് അത് ഇപ്പോൾ സൂര്യനിൽ എവിടെയാണ് ഈ കവചം ഇരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ ഭൂമിക്ക് ചുറ്റുമായാണ് ഇരിക്കുന്നത് ഈ ഓസോണിനെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ ഈ ഓസോണിൽ തട്ടി തട്ടി വിള്ളലേൽക്കുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെ തുടർന്ന് ഓസോണിൽ പ്ലാസ്റ്റിക് ഫാക്ടറികളിൽ നിന്നുമുള്ള പുക അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ വിള്ളലിലൂടെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മി നമ്മുടെ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുന്നു ഇതിന് എതിരായിട്ട് നമ്മൾ ഒരു ദിനം നമ്മൾ പ്ലാസ്റ്റിക് ആചരിക്കരുത് പിന്നൊരു ബോധവൽക്കരണം കൊടുക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത് ശരി ശരി ഈ ആദിവാസി കുട്ടികളുടെ ഭാഷ പൊതുവിലുള്ള മറ്റ് നമ്മുടെ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ് അപ്പൊ എത്ര നമുക്ക് എത്രത്തോളം അവരുടെ ഭാഷ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മളെ ഭാഷ അവർ പഠിക്കണം എന്നാണല്ലോ നമ്മുടെ വാദം തിരിച്ച് അവരോട് കാര്യങ്ങൾ സംവദിക്കുന്നതിന് അവരുടെ ഭാഷ പഠിക്കണ്ടേ അപ്പൊ അതിനുള്ള ശ്രമം എന്തെങ്കിലും സ്കൂളിൽ നടക്കുന്നുണ്ടോ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അവരുടെ ഭാഷ അവരുടെ ശൈലി ഇതൊക്കെ പഠനത്തിൽ പ്രയോജനപ്പെടുത്തും ഇടയ്ക്കൊക്കെ ഞങ്ങൾ അവരുടെ ഭാഷയിൽ അവരോട് ഇങ്ങനെ വ്യക്തിപരമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ എല്ലാവരും അറിയില്ല എങ്കിൽ പോലും ചില അറിയാവുന്ന പദങ്ങളൊക്കെ ഉപയോഗിക്കാറും ഉണ്ട് അവരുമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുമ്പോഴല്ലേ ക്ലാസ്സിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഭാഷ ഈ ഭാഷാ വൈവിധ്യം നിലനിൽക്കുന്ന മേഖലയാണ് എന്ന് പറഞ്ഞല്ലോ ഇതിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ വാക്കുകൾ പരിചയപ്പെടുത്തുന്നില്ലേ അപ്പോൾ അതിലൊക്കെ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഒരു പാഠത്തിലെ ചില ഭാഷകൾ ഇപ്പൊ എന്നുള്ളൊരു പദം സ്കൂളിൽ അവതരിപ്പിക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ പുസ്തകത്തിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അറിഞ്ഞുകൂടെ എന്താണ് പൈക്കും ചെയ്യുന്നത് പക്ഷേ പണിയ സമുദായത്തിലുള്ള കുട്ടികൾക്ക് അറിയാം അത് വിശക്കുന്നു എന്നുള്ളതിന് പകരമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും പ്രദേശത്ത് എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഒരു പ്രോജക്റ്റ് വർക്ക് പോലെ കൊടുക്കുമ്പോൾ അത് സ്കൂളിൽ വന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മറ്റുള്ള കുട്ടികൾക്കും ഈ പദങ്ങൾ പരിചയപ്പെടാനും ഈ ഭാഷയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു മനോഭാവം ഉണ്ടായി വരും ഇനി സെയിന്റ് ആന്റണീസ് എ യു പി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ് പി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ നയന്റി ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ്